ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷുവിൻ്റെ തലേദിവസത്തെ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറിയും അതുപോലെ തന്നെ ഒരു ഈസി നെയ്ച്ചോറും എണ്ണ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ദിവസമൊന്നും വേണ്ട, ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടൊക്കെ നമ്മുടെ വീട് മൊത്തം ക്ലീനാക്കണ ഒരു വീഡിയോ കൂടിയാണ് കേട്ടത്. അപ്പോൾ സാധാരണ വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ തന്നെയാണ് ഞാൻ മൊത്തത്തിലുള്ള ക്ലീനിങ്ങിന് നിൽക്കാറ്. അപ്പോൾ അത് ഈ പ്രാവശ്യം ഒന്ന് ഷൂട്ട് ചെയ്തു. സാധാരണ വെള്ളിയാഴ്ച വൈകുന്നേരം അങ്ങനെ ക്ലീനിങ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഷൂട്ട് ചെയ്യാറ് പതിവില്ല. ഇന്ന് ഞാൻ എന്തായാലും അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങിന് ഒരു മോട്ടിവേഷനും കൂടി ആവുമല്ലോ. അപ്പോൾ ഞാൻ സാധാരണ പറയണ പോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള തുണികളൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അലക്കാനുള്ള തുണികൾ ഇതാ മുറ്റത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വൈറ്റ് തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം വെള്ളം കലക്കളുള്ള കാരണം ചേട്ടാ അപ്പുറത്തെ വീട്ടിൽ നിന്ന് രണ്ടു കുടം വെള്ളം കൊണ്ടുവന്ന് അതിലാണ് വെള്ള തുണികൾ കഴുകിയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ വെള്ളത്തിൽ അങ്ങനെ കഴുകിയിട്ടില്ല, ഭയങ്കര പെട്ടെന്ന് ചെളി പിടിക്കും. അപ്പോൾ അതിൽ ഉജാല പിഴിഞ്ഞിടാനുള്ളതും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താ ചെയ്യാണ്, ഇന്ന് ഇത്തിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് വേഗം പണികൾ തീർക്കാനും പറ്റി. 5 മണിയാകുമ്പോഴേക്കും പോകുന്നു. 5 മണിയാകുമ്പോഴേക്കും പോകുമ്പോൾ നമ്മൾ 5:30 6 മണിക്കാകുമ്പോഴേക്കും ഇവിടെ എത്തും. ഇരട്ടാവണേറ്റ് മുന്നേ വീട്ടിലെത്തും. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലുള്ള പണികളൊക്കെ വേഗം കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണ ഞാൻ 6:30 7 മണിയുടെ അടുത്തൊക്കെ ആയിട്ടാണ് എത്താറ് കേട്ടോ. അപ്പോൾ വിഷു ആയ കാരണം ഇത്തിരി നേരത്തെ പറഞ്ഞു വിട്ടു. അത് കാരണം കൊണ്ട് ഈസിയായി വേഗം മൊത്തത്തിലുള്ള ക്ലീനിങ്ങും ഒക്കെ സാധിച്ചു. അത് കഴിഞ്ഞ് ബാത്റൂം കഴുകാനാണ് പോയി. അലക്കി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇത്തിരിശെങ്കിലും നനയും. അപ്പോൾ പിന്നെ ബാത്റൂം കഴുകി കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുക തൃശ്ശൂർ ഹോൾസെയിലിൽ നിന്നാണ് കേട്ടോ. ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുക. അധികം റേറ്റൊന്നുമില്ല, നമുക്ക് നല്ല ലാവിഷായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. കൂടുതലും ഇവിടെ കലക്കൽ വെള്ളമെന്ന് പറഞ്ഞില്ല, അത് കാരണം കൊണ്ട് തന്നെ ബാത്റൂമൊക്കെ കഴുകുമ്പോൾ നന്നായിട്ട് ക്ലീനിങ്ങിൻ്റെ ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അത് കാരണം കൊണ്ട് ഇങ്ങനെ മേടിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഹാർപ്പിയൊക്കെ ഇടയ്ക്കൊക്കെ വാങ്ങിക്കും, പക്ഷേ അതെനിക്ക് കുറച്ച് എന്താ പറയുക, അതിൻ്റെ വില കേൾക്കുമ്പോൾ പിശുക്ക് ഉപയോഗിക്കാനായിട്ട് തോന്നും. അത് കാരണം കൂടുതൽ ഇതാണ് ഉപയോഗിക്കുക. അതൊക്കെ കഴിഞ്ഞതാ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇതാകത്തേക്ക് പോന്നിട്ടുണ്ട്, അടുക്കളയിലേക്ക് പോന്നിട്ടുണ്ട്. എത്രയായാലും വരുമ്പോൾ കാലത്ത് എത്ര ഒതുക്കി വെച്ചിട്ട് പോയാലും വരുമ്പോൾ ഇങ്ങനെ നിറയെ പരന്ന് കിടക്കണുണ്ടാവട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാതും ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാത്തിലും തിരിശി ഉണ്ടാവും, പാത്രങ്ങൾ നിരന്നിരിക്കുന്നുണ്ടാവും. കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും, പക്ഷേ ഇങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകി ഒതുക്കി വയ്ക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി അതാത് സ്ഥാനത്തേക്ക് മാറ്റി വെച്ചു. അപ്പോഴേക്കും എന്തായാലും ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടൻ. അതിനൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിക്കണം. ആ ഒരു കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് വയ്ക്കണത്. അപ്പോൾ ശ്രീവുടൻ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചിക്കനൊക്കെ കഴുകി ഇതായിട്ടിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, നല്ല മുളക് പൊടി കുറച്ചും അതേപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല കളറും ഉണ്ടാവും, എരിവുണ്ട്. എരിവുള്ള മുളക് പൊടിക്ക് ഉടുക്കത്തെ എരിവാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഒഴിക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ചിക്കൻ സോഫ്റ്റായി കിട്ടും. ലെമൺ ജ്യൂസിനേക്കാളും പെട്ടെന്ന് വിനാഗിരിയാണ് നമുക്ക് ചിക്കനൊക്കെ സോഫ്റ്റായി കിട്ടുക. അപ്പോൾ അത് അധികം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിനാഗിരി ഒഴിച്ചു. പക്ഷേ കുറച്ച് ടേസ്റ്റ് കൂടുതൽ എപ്പോഴും എനിക്ക് തോന്നുന്നത് ലെമണാണെന്ന് കേട്ടോ. രണ്ടും അപ്പോൾ രണ്ടിനും രണ്ടിൻ്റേതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ ചിക്കൻ്റെ വറക്കാൻ വെച്ചു. പറഞ്ഞു പറഞ്ഞൊരു കഥ പറയാൻ പോവുകയല്ലേ. ചിക്കൻ വറുക്കാനായിട്ട് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്ത പാത്രത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചു. നമ്മുടെ കറുകപ്പട്ട, കരയാമ്പൂ, കുറച്ച് കുരുമുളക്, കുറച്ച് സാജീരകം, ബേലീഫ് എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇട്ടിട്ടില്ല. രണ്ടു മൂന്നൊക്കെ ഏലക്കായൊക്കെ വേണം. അതൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരിത്തിരി ക്യാരറ്റും അതേപോലെ തന്നെ ഒരു സവോളയും കൂടി ഒരു 1/2 കഷ്ണമൊക്കെ മതി കേട്ടോ. അത്രയ്ക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. കൂടുതൽ ഇടുന്നില്ല, സവോള വേറെ ഫ്രൈ ആക്കി ചേർക്കണതിന് പകരം ഞാനിങ്ങനെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കണമെന്ന് മാത്രം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിൻ്റെ ആവശ്യത്തിനുള്ളത്, പിന്നെ നമ്മുടെ അരി കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഫ്രൈ ആക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ തന്നെ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അതാത് ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ നെയ്ച്ചോറിൻ്റെ പരിപാടി. നെയ്യ് ഇത്തിരി കൂടുതലായിട്ട് ചേർക്കണമെന്ന് മാത്രം. അപ്പോൾ അത് ഇനി അവിടെ ഇരുന്ന് വറ്റി വെന്ത് കിട്ടിക്കോട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ ഒന്ന് നമ്മുടെ നെയ്ച്ചോറ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അടിയിൽ ഇങ്ങനെ പെട്ടെന്ന് പറ്റി പിടിക്കാനായിട്ട് നോക്കണ്ട. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് വല്ലാണ്ടുള്ള ഇളക്കി കൊടുക്കലല്ല, പരി പൊട്ടി പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വെള്ളം വറ്റിയും തോന്നുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് വറ്റി കിട്ടിക്കോളൂ കേട്ടോ. അതിലേക്ക് ഇതേ ഇത്തിരി നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇടാം. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മല്ലിയലി അങ്ങനെ ഒന്നും ഇടാണ്ട് ഇതിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്നൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിലും.
ഇനി നമുക്ക് ചിക്കനിൽ ചിക്കൻ വറുത്തതിൽ മുറ്റത്ത് തന്നെ വെച്ചിട്ട് സവോള രണ്ട് മൂന്നെടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അത് അകത്തേക്ക് വന്നത്. അപ്പോൾ നല്ല തീയായിപ്പോൾ ആ മസാലയൊക്കെ ചീനച്ചട്ടിയുമ്പോൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഇത്തിരി കൂടുതൽ ചേർക്കണം. തേങ്ങപ്പാൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ അതിലേക്ക് ഗരം മസാലപ്പൊടി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് എരിവെള്ളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. നേരത്തെ നമ്മൾ കാശ്മീരി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നല്ലൊരു എരിവുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതാ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. അധികം നമുക്ക് തക്കാളി അരിയേണ്ട ആവശ്യമില്ല. നമ്മൾ മുന്ന് വിനാഗിരിട്ടിട്ടുണ്ട്. ഇനി തൈരും കൂടി ഒഴിക്കും കേട്ടോ. അതിലേക്ക് ഇതാ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ തൈര് അധികം പുളിയില്ലാത്തത് വേണം നമുക്ക് ഒഴിക്കാനായിട്ട്. ഇത്തിരി കൂടുതൽ ഒഴിക്കുക, മൂന്നാല് ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ചാ മസാലയൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അഞ്ച് മിനിറ്റോളം ചെറു തീയിലിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ആ ചൂട് വരണ വരെ അത് കഴിഞ്ഞ് ചെറിയ തീയിലിടുക കേട്ടോ. എന്നിട്ട് ഇതാ നാളികേരപ്പാൽ ഒരു മുറി നാളികേരത്തിൻ്റെ പാലെടുത്തും കണ്ടിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇനി ആ തേങ്ങാപ്പാലിൽ കിടന്ന് വറ്റിക്കോട്ടെ. ഉടയൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ആക്കിയെടുത്ത ചിക്കനല്ലേ. ഇനി ആ തേങ്ങാപ്പാലിൽ കിടന്ന് മസാലയും ഇതൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചോളും നന്നായിട്ട് തിളയ്ക്കുമ്പോൾ. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അത് കൂട്ടുകാർ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയുള്ള സിമ്പിളാണ്. നമുക്ക് ആ ഫ്രൈ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഫ്രൈ ചെയ്യല്ല, ചെറിയൊരു സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും അതേപോലെ നെയ്ച്ചോറും റെഡിയായി. നെയ്ച്ചോറിന് എപ്പോഴും ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് തന്നെയാണ്. പക്ഷേ ഇവിടെ പിള്ളേർക്ക് ബീഫ് വലിയൊരു ഇഷ്ടം എന്ന് പറയാനില്ല. പോർക്ക് പിന്നെയും ഇഷ്ടമാണ്, പക്ഷേ ബീഫ് വലിയ ഇഷ്ടമില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ ഒരു കൊതിക്ക് ചാണ്ട ഒരു കൊതിക്കൊക്കെ വാങ്ങിക്കും എന്നുള്ള കൂടുതലും ചിക്കൻ തന്നെയാണ് വാങ്ങിക്കുക. അതിൽ നിന്ന് കുറച്ച് സ്നാക്കൊക്കെ ഉണ്ടാക്കിക്കാനൊക്കെ കുറച്ച് മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനത് ചെയ്തില്ല, പിറ്റേ ദിവസം വിഷു അല്ലേ. അത് കാരണം കൊണ്ട് സ്നാക്കിനുള്ളതൊന്നും മാറ്റി വയ്ക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ബോൺലെസ് പീസുകൾ എപ്പോഴും കുട്ടികൾക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ അത് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്, അവരത് കഴിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ സ്നാക്ക് ഉണ്ടാക്കാൻ അതൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ അതാ അച്ഛ അമ്മ അച്ഛൻ്റെ അടുത്തിരുന്ന് തന്നെ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ നാലാളും കൂടി അകത്തിരുന്ന് കഴിക്കുന്നു. അപ്പം മേശേരം മുകളിലേക്കൊന്നും അങ്ങനെ ഇരിക്കില്ല കേട്ടോ, താഴെ തന്നെയാണ് നേരം അങ്ങനെ കൂടുതലിരിക്കാറ്. പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതൊക്കെ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ച് പിന്നെ എനിക്കിനി കുറച്ചും കൂടി ക്ലീനിങ് ഉണ്ട്. നേരത്തെ ഞാനിനി അടിച്ച് തുടയ്ക്കാനും ഒന്നും ഞാൻ നിന്നില്ല. എന്താ വെച്ചാൽ വിശക്കൂലോ കുട്ടികൾക്ക് അപ്പോഴേക്കും വിചാരിച്ചിട്ട്. അപ്പോൾ അതായത് മോളിൽ നിന്നേ അടിച്ച് വാരി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതാ അടിച്ച് വാരി മാറാലും അങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല. എന്നാലും ഓരോ മാറാലും ഉണ്ടെങ്കിൽ അത് അടിച്ച് വാരുമ്പോൾ തന്നെ തട്ടിക്കൊടുക്കലാണ് എൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ചേട്ടനോട് പറയൂ കേട്ടോ ഒന്ന് മാറാലും തട്ടാനായിട്ട്. പെട്ടെന്ന് കാര്യമായിട്ടുള്ള മാറാലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ഓടുവീടിൻ്റെ പോലെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് ടെറസ് വീടിന് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അടിച്ചു വാരലും കഴിഞ്ഞ് എല്ലായിടത്തും തുടച്ചിട്ടും എന്തായാലും പിറ്റേ ദിവസം വിഷുവാണ്. പിന്നെ നമ്മുടെ വീട് മൊത്തത്തിൽ ആകെ വൃത്തികേട ആയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതേപോലെ അടുക്കള ആയാലും നമ്മൾ പുളിഞ്ചിയും അച്ചാറും ഇതൊക്കെ വെച്ച് ആകെ അങ്ങോട്ട് ഒരു സുഖമില്ലാത്ത ഫീലായി. അപ്പോൾ പിന്നെ ഇന്ന് ലൈസോൾ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ലൈസോൾ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ തുണിയിൽ ഒന്ന് നനച്ചിട്ട് ഇതിൽ ലൈസോളും കൂടി അഴക്കിയിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്നും തേക്കൂ കേട്ടോ. ആ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ അതിലുള്ള എണ്ണമെഴുക്കും ഇത്തിരി നമ്മൾ കാണുമ്പോൾ എത്ര ക്ലിയർ ഉണ്ടായാലും എത്രയായാലും കുറച്ച് എണ്ണമെഴുക്കും അത് ഇതൊക്കെ തെറിച്ച് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാദ്യം ഒന്ന് തേച്ചു കഴുകും. പിന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് പിന്നെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കൂ കേട്ടോ. നനഞ്ഞ തുണി നന്നായിട്ട് പിഴിഞ്ഞ് തുടച്ചാലും മതി. രണ്ടാമത് ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കണം നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് വേറൊരു അഴുക്കില്ലാത്ത തുണി ഉരുപ്പിഴിഞ്ഞ് അതൊന്ന് തുടച്ചാൽ മതി കേട്ടോ. പിന്നെ ഗ്യാസിൻ്റെ അടി നമ്മുടെ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയൊക്കെ ആകെ വൃത്തികേടായി. അവിടെയും ഒക്കെ ഒന്ന് തുടച്ചു. പിന്നെ ചുമരും ഒക്കെ ഒന്ന് നന്നായിട്ട് പാത്രങ്ങളൊക്കെ നീക്കി വെച്ച് സ്റ്റാൻഡിലൊക്കെ ഇരിക്കുന്ന കാലം കൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. നമുക്കത് അങ്ങോട്ട് വലിച്ച് നീക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ വേഗം വേഗം അങ്ങോട്ട് തുടച്ച് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അടുക്കളയിലുള്ള മൊത്തത്തിലുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പച്ചക്കറി ഒന്നും അരിഞ്ഞു വെക്കാനൊന്നും നിന്നില്ല. സാമ്പാറും അവിയലും മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ വലിയൊരു പണിയൊന്നുമില്ലല്ലോ നേരം വെളുക്കുമ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യണുള്ളൂ. പിന്നെ അടിച്ചു വാരി ഇത് അടുക്കളയൊക്കെ മൊത്തത്തിൽ അവിടെയൊക്കെ തുടച്ച് പിന്നെ ഒന്ന് രണ്ട് ചവിട്ടി ഒന്ന് അപ്പോൾ തന്നെ ഒന്ന് കഴുകിയിട്ടു കേട്ടോ. എല്ലാ ചവിട്ടിയും കഴുകാനൊന്നും നിന്നില്ല. അപ്പോൾ തന്നെ ഒന്ന് വേഗം ഒന്ന് കഴുകിയിട്ടും ബാത്റൂമിൻ്റെ ഫ്രണ്ടിലത്തെയും അങ്ങനത്തെ ഒക്കെ കഴുകിയിട്ടു കേട്ടോ. അത് നമ്മൾ ബാത്റൂമ് കഴുകിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തിരിച്ച് വെള്ളം അങ്ങനെയൊക്കെ ആവും. അത് കാരണം കൊണ്ട് അത് മാത്രം കഴുകിയിട്ട് ബാക്കിയുള്ളതൊന്നും കഴുകാനായിട്ട് നിന്നില്ല.
അതൊക്കെ കഴുകി ഇതാ റൂമിലേക്ക് വന്നപ്പോഴേക്കും ചേട്ടൻ തുണികൾ അവിടെ ഇട്ടുണ്ടായിരുന്നു മടക്കാനായിട്ട്. അതൊന്ന് തുണികൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ പിള്ളേരാരൊക്കെയോ മടക്കി വെച്ചിട്ട് അപ്പം എന്തായാലും അതൊക്കെ അത് അതിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം വെക്കേണ്ട ഒരു ജോലിയുള്ളു. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് എഴുതാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു അഭിപ്രായം പറയാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. പിന്നെ ചില കൂടുതൽ പേർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു, അപ്പോൾ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റണത്. വേറെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തതെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ. അപ്പോൾ ഓക്കെ.